السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله وبنعمته تتم الصالحات. اللهم صل على سيدنا وحبيبنا ومنجينا وقرة عيننا وثمرة فؤادنا محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون. اللهم لك الحمد قبل الرضا وبعد الرضا وحتى ترضى. اللهم أنزل علينا رحمتك وانشر علينا حكمتك يا ذا الجلال والإكرام. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العزيز الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. صدق الله مولانا العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. بهمان رأي مؤمنين عليه سهود الماري سهود الماري. الله سبحانه وتعالى നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അള്ളാഹു നമ്മളോട് പൊരുത്തപ്പെടട്ടെ. ആമീൻ. പരിശുദ്ധമായ യാസീൻ സൂറത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഹിദായത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിദായത്ത് ഇന്ന അലൈനാ ലൽ ഹുദാ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ഹിദായത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. പടച്ച തമ്പുരാനാണ് ഹിദായത്ത് കൊടുക്കുന്നവൻ. ഹിദായത്ത് വേണം എന്നുദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു ഇത് കൊടുക്കുക. പക്ഷേ സവാഉൻ അലൈഹിം അഅൻദർതഹും, നമ്മൾ എട്ടാമത്തെയും ഒൻപതാമത്തെയും ആയത്ത് മുതൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. إنا جعلنا في أعناقهم അവരുടെ കഴുത്തുകളിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അഗലാലൻ ചില ചങ്ങലകൾ. ഇത് മെറ്റഫറാണ്, ആലങ്കാരിക പ്രയോഗമാണ്. ഹഖീഖത്തായിട്ട് നടന്നതും റിയലായിട്ട് നടന്നൊരു സംഭവം ഇവിടെ ഉണ്ട്, ഇൻഷാല്ലാ പറയാം. കഴുത്തുകളിൽ അള്ളാഹു ചങ്ങലക്കെട്ടുകൾ വെച്ചിരിക്കുകയാണ്. ഫഹിയ ഇലല്ലദ് ഖാൻ, അത് താടിയല്ല വരെ ഉണ്ടായിട്ടുണ്ട്. ഫഹും മുഖ്മഹൂൻ, അവരെങ്ങനെ തല ഉയർത്തി നിൽക്കാൻ, തല താഴ്ത്താൻ കഴിയുന്നില്ല. അങ്ങനത്തെ സത്യം കാണാത്ത അവസ്ഥയിലാണ് ചില ആളുകൾ. ലഖദ് ഹഖൽ ഖൗലു അല അക്സരിഹിം, അവിശ്വാസികളിൽ അധിക പേരും അങ്ങനെയാണ്. സത്യം കണ്ണുകൊണ്ട് നോക്കാൻ അവർക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് കാണുന്ന വേണ്ട, പക്ഷെ അങ്ങനെ ഉണ്ടാവും. എന്താ ചെയ്യ,
തലയുയർത്തി നടക്കുന്ന പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ അന്ന് അബൂജഹൽ അംറു ഇബ്നു ഹിഷാം അബൂജഹലെ അന്ന് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. അബൂജഹൽ പറഞ്ഞു, ഹലഫ്തു, ഞാൻ സത്യം ചെയ്തു പറയുന്നു, അയാൾ പറയാൻ, ലഇൻ റഅയ്തു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ലഉറദ്ദിഖന്ന റഅസഹു ബിഹജർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടാൽ ഒരു കല്ലെടുത്തിട്ട് നബിയുടെ തല ഞാൻ കുത്തി പൊട്ടിക്കും. അളങ്ങ് സത്യം ചെയ്ത് പറഞ്ഞു. അറബികൾക്കൊക്കെ ഹലഫ് ചെയ്താൽ വലിയ പ്രയാസമാണ്, പിന്നെ അതിന് കഫാറത്ത് കൊടുക്കണം. നമ്മൾ ചായ കുടിക്കുക, നിസ്സാരം ചായ കുടിക്കുകയാണെങ്കിലും പൈസ ഞാൻ കൊടുക്കട്ടെ എന്ന് വെച്ചാൽ ഒരു ഹലഫ് സത്യം ചെയ്തു ഇനി കൊടുക്കാൻ പറ്റും, ഞാൻ തന്നെ കൊടുക്കുള്ളൂ. നമ്മൾ കൊടുത്താൽ പിന്നെ ആകെ പ്രശ്നമാകും, പിന്നെ സത്യത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ഒരു സത്യം ചെയ്തേക്കും. لا يؤاخذكم الله باللغو في ايمانكم അങ്ങനെ ഈ വല്ലാഹി എന്നൊക്കെ അറബി അല്ലാത്തവർ പറഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. അറബികൾക്ക് ഭാഷാപരമായി ഓട്ടോമാറ്റിക് വന്നു പോകും, അതിന് കുഴപ്പമില്ല. അറിയാതെ പറഞ്ഞു പോയാൽ, അല്ല നമ്മളൊക്കെ വല്ലാഹി പറഞ്ഞാണ്ടല്ലോ, ആ കുടുങ്ങിപ്പോവും. അതിന് പ്രായശ്ചിത്തം ചെയ്യണം, പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ്. لا يؤاخذكم الله باللغو في ايمانكم നിങ്ങൾ സത്യം ചെയ്തു പറയുന്നതിൽ പഴച്ചു പോകുമ്പോൾ. വല്ലാഹി വല്ലാഹി എന്നൊക്കെ ഇവരിങ്ങനെ പറയും. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് കുട്ടികളൊക്കെ, എത്രയാ പറയാ, നമ്മുടെ അറബി പിള്ളേരൊക്കെ പഠിച്ച റബ്ബേ വറബ്ബിൽ കഅബ, ഞാൻ എന്തോ വലിയ കാര്യം പറയാൻ പോണത്, സാൻഡ്വിച്ച് ശരിയായിട്ടുണ്ടോന്നില്ല എന്നൊക്കെ പറയാൻ പോണതേ, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയും വലിയ, ഇവര് ഹലഫ് ചെയ്തു, അബൂജഹൽ സത്യം ചെയ്തു പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യും, പറഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കഅബത്തിന്റെ അടുത്തേക്ക് നിൽക്കുമ്പോൾ, അത് മക്കയിൽ ഫർള് നിസ്കാരം സ്വഹാബത്തിനില്ല, ഫർള് നിസ്കാരം സ്വഹാബത്തിന് മക്കയുടെ മക്കാ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ അവസാനത്തിലാണ് മിഅ്റാജ് ഉണ്ടാകുന്നത്, നിസ്കാരം ഫർളാകുന്നത് മക്കാ ജീവിതത്തിന്റെ അവസാനത്തിലാണ്. മദീനയിലേക്ക് എത്തിയപ്പോഴാണ് അത് വ്യവസ്ഥാപിതമായി അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരമുണ്ട്, സ്വഹാബികളിൽ നിസ്കരിച്ചിരുന്ന ആളുകളുണ്ട്, ഫർളല്ല. നബി തങ്ങൾക്ക് ഫർളാണ്, തങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ നിസ്കരിക്കുകയാണ്, കഅബത്തിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കുകയാണ്. അള്ളാഹു കഅബ കാണാനും ഒരുപാട് ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ, ആമീൻ. ഒരുപാട് ആളുകൾ ഹജ്ജിനൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞു, അവിടെ എത്തിക്കഴിഞ്ഞു, പുറപ്പെടാനിരിക്കുന്നു. അവരുടെയൊക്കെ യാത്രകളൊക്കെ അള്ളാഹു സലാമത്തിലും സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. ഇബാദത്തൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അവിടെയൊക്കെ പോകുന്നവർക്ക് ദ്വാരക്കും നമ്മളൊക്കെ ഓർമ്മയുള്ളവരൊക്കെ ഒന്ന് ഓർത്ത് ദ്വായയിലൊക്കെ ഒന്ന് ഉൾപ്പെടാൻ അള്ളാഹു അവർക്ക് തോന്നിപ്പിക്കട്ടെ. അവിടെ ദ്വായയിലൊക്കെ ഒരു ഹല്ലല്ലാഹു നമുക്ക് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. കഅബത്തിന്റെ അടുത്ത് നിസ്കരിക്കുക അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും അല്ലേ, മതാഫിലൂടെ ഒക്കെ നടക്കുമ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം, തങ്ങൾ തവാഫ് ചെയ്ത സ്ഥലമാണ്. അല്ലാ فرفع حجرا ليرميه الله عند حبيبنا يريان വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ല് ഇവൻ പൊക്കി കൊണ്ടുവന്നു അബൂജഹൽ. ആ കല്ല് എറിയാൻ വേണ്ടി നബി തങ്ങളുടെ ദേഹത്തേക്ക് എറിയാൻ വേണ്ടി ഒന്ന് പൊക്കിയപ്പോൾ ആ കല്ല് പെരടിയിലേക്ക് കഴുത്തിലേക്ക് തിരിച്ചു വന്നു. ഈ ഒരു നൃത്തം നിന്നു, വൽതസഖൽ ഹജറു ബിയദി, കല്ല് കയ്യിലങ്ങ് ഒട്ടിപ്പിടിച്ചു. അങ്ങനെ സംഭവം നടന്നു, എറിയാൻ പറ്റണില്ല. തിരിഞ്ഞു നിൽക്കുമ്പോൾ കല്ല് ചാടുന്നുണ്ട്, നബി തങ്ങളുടെ മുഖത്തേക്ക് നിർത്തുമ്പോൾ ആ കല്ല് കയ്യിൽ നിന്ന് പോകുന്നില്ല, സ്റ്റക്കായിട്ട് നബി കയ്യിൽ ആ കൈ കഴുത്തിലേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. അതാണ് ഖുർആൻ പറയുന്നത്, ഇന്ന ജഅൽനാ ഫീ അനാഖിഹിം മഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാൻ, കൈകൾ കഴുത്തിൽ കൂട്ടിക്കെട്ടിയതുപോലെ ആയി എന്ന് പറഞ്ഞത്. അബൂജഹലിന്റെ ഈ ഒരു ആക്രമണം അള്ളാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിക്കാതെ അള്ളാഹു കാക്കുകയാണ്. അബൂജഹൽ ചെന്നിട്ട് പറഞ്ഞു കൂട്ടുകാരോട്, ബിമാറാ, കണ്ടതൊക്കെ പറഞ്ഞുകൊടുത്ത് പടച്ചോനെ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ സത്യം ചെയ്ത വലിയ ആളായി ചെന്ന് നോക്കിയതാ, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ മഖ്സൂമിയായ മറ്റൊരാളുണ്ട്, തന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിന് ഉപദ്രവം ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരാളുണ്ട്. അബൂജഹൽ പിന്മാറിയപ്പോ വലീദ് ബിൻ മുഗൈറ, അയാൾ ചെന്നിട്ട് പറഞ്ഞു, അന ഉറദ്ദിഖു റഅസ മുഹമ്മദ് നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല പൊട്ടിച്ചെടുക്കാൻ എനിക്ക് കഴിയും, ഞാൻ ചെല്ലുകയാണ്. അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതേപോലെ കല്ലെടുത്ത് തങ്ങൾ എറിയാൻ വേണ്ടി കൊണ്ടുവന്നു. ഫഅമല്ലാഹു ബസറ, കണ്ണിന്റെ കാഴ്ച അള്ളാഹു
എടുത്തു കളഞ്ഞു. അല്ലാഹു തആല അമ നൽകി കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞു. നബി തങ്ങൾ നിസ്കരിക്കുന്ന ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. നബി നിസ്കരിക്കുന്നതും ചൊല്ലുന്നൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ നബിയെ കാണുന്നില്ല. കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ കൂട്ടുകാരോട് ചെന്ന് പറഞ്ഞു, ഏ ഞാൻ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, എന്റെ കണ്ണിന്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ ഒരാൾ, മഹസൂമിയായ മൂന്നാമത്തെ ഒരാൾ, അയാൾ പറഞ്ഞു, ഞാൻ ചെയ്തു കൊള്ളാം ഇത്, ഞാൻ ചെയ്യും, നബി തങ്ങളുടെ തല ഞാൻ എടുക്കും, ഞാൻ ചതയ്ക്കും എന്നാണ് ഈ വാക്കിനർത്ഥം. കല്ലെടുത്തിട്ടേ അയാൾ മനസ്സിലായ ദേഷ്യം കൊണ്ട് പ്രകടിപ്പിക്കുകയാണ്. കല്ലെടുത്തു. നടക്കുന്നതിന് ഖഹ്ഖറ എന്ന് പറയാ, നമ്മൾ കാല് മുഖം മുമ്പോട്ടാക്കിയിട്ട് ബാക്കോട്ട് നടക്കുക, അതിനാണ് റജ അൽ ഖഹ്ഖറ. ആദ എന്ന് പറഞ്ഞ തിരിഞ്ഞു നടന്നു, തിരിഞ്ഞിട്ട് നടക്കുന്നു, ആദ റജ തിരിച്ചു നടന്നു എന്ന് പറയാൻ പറ്റും. പക്ഷെ റജ അൽ ഖഹ്ഖറ എന്ന് പറഞ്ഞാൽ ഖഹ്ഖറ എന്ന് പറയാൻ പറ്റുമോ വാക്ക് എന്ന് പറഞ്ഞോക്കട്ടെ. കറകറ എന്നല്ല, ഖഹ്ഖറ ഖഹ്ഖറ. അപ്പോ റബിയിലെ വാക്കുകൾ ഭയങ്കര രസമാണ്. അതിന്റെ അക്ഷരങ്ങളും ശബ്ദവും ഒക്കെ അതിന്റെ ആശയം ഇങ്ങനെ വിളിച്ചറിയിക്കുന്ന പേടിച്ചിട്ട് ഇങ്ങനെ പിന്നോട്ട് നടന്നു. ഒരു സാധനം പേടിക്കുമ്പോഴാണ് പിന്നോട്ട് നടക്കുക, തിരിയാ ധൈര്യമല്ല, ഇതിനെ വിട്ടുപോകാനും വയ്യ. ആ നടത്തത്തിന് റജ അൽ ഖഹ്ഖറ, ആ ഒരു പിന്നോട്ടിയാൽ ആഞ്ഞ് നടക്കുന്നുണ്ട്. നടന്നു എന്ന് മാത്രമല്ല, പെരടി അടിച്ചിട്ട് ആള് ബോധം കെട്ട് വീഴുകയും ചെയ്തു. ബോധമൊക്കെ വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, മാഷാനു ചങ്ങാതി എന്ത് പറ്റി? പറഞ്ഞു, റായിത്തു റജുൽ, ആ ആളെ ഞാൻ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ സംബന്ധിച്ച് പറയാൻ, തങ്ങളെ ഞാൻ കണ്ടു, ഞാൻ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെയുണ്ട് കൂറ്റനായ ഒരു ഒരു ഫഹലുൻ യഖ്തിറു ബിദനബിഹി മാ റഅയ്തു ഫഹലൻ ഖത്തു അഅലമ മിൻ ഹാല ബൈനി വബൈന, ഒരു വലിയ ശക്തനായ ഒരു ഒട്ടകം, അങ്ങനത്തെ ഒട്ടകം ഞാൻ കണ്ടിട്ടേയില്ല. ഫവല്ലാത്തി വൽ ഉസ്സ ലൗ ദനൗതു മിൻഹു ലഅകലനി, ഞാൻ അടുത്താൽ എന്നെ പിടിച്ചു തിന്നുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. അങ്ങനത്തെ ഒരു കൂറ്റൻ ഒട്ടകം എന്നെ തുരത്തി ഓടിക്കാൻ നിൽക്കുന്ന പോലെ ഞാൻ അവരുടെ അടുത്ത് കണ്ടു, എനിക്ക് അടുക്കാൻ പറ്റിയില്ല, ഞാൻ പേടിച്ച് പിന്നോട്ട് നടന്ന് വീണതാണ്. ഇപ്പോഴാണ് ആയിത്തിറങ്ങുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إِنَّا جَعَلْنَا فِي أَعْنَاقِهِمْ أَغْلَالًا فَهِيَ إِلَى الْأَذْقَانِ فَهُمْ مُقْمَحُونَ وَجَعَلْنَا مِنْ بَيْنِ أَيْدِيهِمْ سَدًّا وَمِنْ خَلْفِهِمْ سَدًّا فَأَغْشَيْنَاهُمْ فَهُمْ لَا يُبْصِرُونَ. ഈ ആയത്തുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പേ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചരിത്രങ്ങൾ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എൻ്റെ റസൂലിന് ഇങ്ങനെ സംഭവിച്ചത്? അവരെൻ്റെ നബിയെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഹബീബിനെ രക്ഷിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അതങ്ങനെ പഠിപ്പിക്കുകയാണ് ഖുർആൻ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രത്യേകമായൊരു തങ്ങളുടെ അഖ്ലാഖിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ, അമാ തഅജബൂന യാ അസ്ഹാബി, എൻ്റെ സ്വഹാബികളെ നിങ്ങൾക്ക് അത്ഭുതമല്ലേ, കൈഫ യസ്രിഫുല്ലാഹു അന്നി ശത്മ ഖുറൈശിൻ വഅദാഹും, ഖുറൈശികളെ എന്നെ ചീത്ത പറയുന്നതോ എന്നെ ആക്രമിക്കുന്ന എന്നെ കളിയാക്കുന്നതോ ഇതൊക്കെ അള്ളാഹു എന്നിക്ക് തട്ടാതെ അള്ളാഹു മറ്റൊരു വഴിക്ക് തിരിച്ചു വിടുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എങ്ങനെ നബിയെ? യഷ്തിമൂന മുദമ്മമൻ വഅന മുഹമ്മദു, അവര് മുദമ്മം എന്ന പേരുള്ള ഏതോ ഒരാളെ പറ്റിയായി പറയുന്നത്, ഞാൻ മുഹമ്മദാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പേര് കളിയാക്കിയിട്ട് അവർ മുദമ്മം എന്ന് പറയാറുണ്ട്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവർ. മുദമ്മം എന്ന വാക്കിന്റെ അർത്ഥം ദമീം, നിസ്സാരമാക്കപ്പെട്ട ആളെന്നാണ്. അപ്പോ മുഹമ്മദൻ മുദമ്മമൻ ബൈന വദീനഹു ഖാലൈന, മുദമ്മം പറയുന്ന ഞങ്ങൾ കേൾക്കൂല, അവരുടെ ദീൻ ഞങ്ങൾ സ്വീകരിക്കൂല എന്നൊക്കെ പറഞ്ഞവർ പാട്ട് പാടാറുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അവർ എന്നല്ലല്ലോ പറയുന്നത്, അവര് മുദമ്മം എന്ന് പറഞ്ഞ ഏതോ ഒരാളല്ലേ. നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹു അത് എനിക്ക് സംഭവിക്കാതെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് കാണുന്നില്ലേ? ഇത് നബി തങ്ങളുടെ വീക്ഷണമാണ്. അത് ഏറ്റവും വലിയ അത്ഭുതം. തങ്ങളെ പറ്റിയാണ് പറയുന്നത്, തങ്ങൾക്കറിയാം, സ്വഹാബത്തിനും അറിയാം. പക്ഷെ തങ്ങൾ പറയാം അവര് മുദമ്മിനല്ലേ കളിയാക്കുന്നത്. കാരണം മുദമ്മം എന്ന് വിളിച്ച് നബി തങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അബൂജഹലിന്റെ ഭാര്യ ഉമ്മു ജമീൽ, അവര് ഒറ്റക്കണ്ണിയായിരുന്നു, ഒരു കണ്ണേ ഉണ്ടായിട്ടുള്ളൂ, രണ്ടക്കണ്ണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
അള്ളാഹുവിന്റെ റസൂലിനെ ആക്രമിക്കല, നിബിദങ്ങളെ ചീത്ത പറയലും കളിയാക്കല ഹോബി തന്നെ. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് തങ്ങളും മക്കത്തെ കഅബന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കല്ല് പിടിച്ചിട്ട് വരുന്നത്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പൊന്നാര നബി മാറിക്കോളി മാറിക്കോളി, വരവ് ശരിയില്ല, നീ കോളി എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കാം സിദ്ദീഖ് എന്നവരെ, ഒന്നും സംഭവിക്കൂല എന്ന് പറഞ്ഞു. അയ്യനെ സാഹിബുക്ക്, നിന്റെ കൂട്ടുകാരൻ എവിടെയാന്ന് ചോദിച്ചു. എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അവിടെ ഉണ്ടോന്നും ഇല്ല എന്നും പറഞ്ഞില്ല. എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു. സമിഅ്തു അലിംതു, ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അന്നഹു ഹജാനി, എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. പറഞ്ഞു, മാ ഹജാക്ക്, എന്റെ കൂട്ടുകാരൻ നിങ്ങളെ ചീത്ത പറയില്ലല്ലോ. ഭാര്യ നരകത്ത് കടക്കും, മൂപ്പര് നരകത്തിലേക്കാണ്. ഭർത്താവിനെ കുറിച്ചും ഖുർആൻ പറഞ്ഞു, അബൂലഹബ് എന്ന നബിയുടെ പിതൃ സഹോദരൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറയണേ, ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു അള്ളാഹു അല്ലേ ചീത്ത പറഞ്ഞത്, എന്റെ കൂട്ടുകാരനല്ലല്ലോ, അള്ളാന്റെ കലാമല്ലേ ഖുർആൻ, അള്ളാഹു ചീത്ത പറഞ്ഞതാണല്ലോ, എന്റെ കൂട്ടുകാരനല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ കൂട്ടുകാരൻ കുറ്റ പറഞ്ഞിട്ടില്ലേ, എന്റെ കൂട്ടുകാരനല്ല പറഞ്ഞത്. എന്നാലേ പറഞ്ഞു കൊടുത്തേക്കണം, പെണ്ണുങ്ങളുടെ നേതാവാണ് ഞാൻ, പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ, ഞാൻ വലിയ ആളാണ് എന്ന്. എന്നെ ചീത്ത പറയണ്ടെന്ന് പറഞ്ഞേക്കണം. എന്നാ കല്ലെടുത്തിട്ട് പോയി. അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവളിപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ, എന്തേ പോടെ സംഭവിച്ചത്? തങ്ങൾ മുമ്പിൽ ഇരുന്ന് കേൾക്കണതൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മലക്കുകൾ എന്റെ മുമ്പിലേക്ക് വന്നു, എന്റെ മുമ്പിൽ ഒരു നിര മലക്കുകൾ അവിടെ സ്വഫായിട്ട് നിന്നു. ഫലം തറനി, അവൾക്ക് എന്നെ കാണാൻ പറ്റിയില്ല. അള്ളാഹു എന്നെ മറച്ചു പിടിച്ചു. അള്ളാഹു തആല മറച്ചു പിടിച്ചാൽ ഒരാൾക്കും കാണാനും കഴിയില്ല. അങ്ങനെ അവൾ എന്നെ കാണാതെ തിരിച്ചു പോയതാണ്. അള്ളാഹു മറവെച്ചു. ഫഅഗ്ഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, കാണാൻ പറ്റിയില്ല. നബിതങ്ങളെ ഫിസിക്കലി ടോർച്ചർ ചെയ്യാൻ അവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഘട്ടങ്ങളിൽ അത്ഭുതകരമായ അവസ്ഥകളിൽ തങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ആ സംഭവങ്ങൾ ഇങ്ങനെ ഖുർആൻ അനാവരണം ചെയ്യാൻ തുടങ്ങി വരുന്ന എവിടുന്ന ഇന്ന കലമീൻ അൽ മുർസലീൻ, അങ്ങ് റസൂലാണ്, പിന്നെ അങ്ങേക്ക് ഡ്യൂട്ടി ഉണ്ട് നബിയെ ലിതുന്ദിറ ഖൗമമ്മാ ഉന്ദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഇങ്ങനെ ഗഫലത്തിൽ നടക്കുന്ന ഒരു ഖൗമുണ്ട്, ഒരു ബോധമില്ലാതെ നടക്കുന്ന, ഇങ്ങനെ ഒരു ഉറക്കത്തിൽ നടക്കുന്ന ഒരു സമൂഹത്തിന് നബിയെ നിങ്ങൾ താക്കീത് ചെയ്യണം കേട്ടോ. പക്ഷെ താക്കീത് ചെയ്യണം, ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരി, നിങ്ങൾ പറഞ്ഞു കൊടുത്താലോ കേൾക്കുന്നു എന്ന് വിശ്വസിക്കേണ്ട നബിയെ. കുറെ ആൾക്കാർ എന്നാലും ആ പറയപടി തന്നെ തുടരുകയും ചെയ്യും നബിയെ. എന്താ കാര്യം എന്നറിയോ, അവരുടെ കഴുത്തുകളിൽ ചങ്ങല ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള പറയാം. എന്റെ ചങ്ങല വെക്കാൻ കാരണം, എനിക്ക് സത്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അള്ളാഹു അത് കാണിച്ചു കൊടുക്കൂല. അതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹിക്മത്ത്. എനിക്ക് സത്യം അറിയണം വേണം എന്നറിഞ്ഞാൽ ഫസനു യസ്സിറുഹു ലിൽ യുസ്ര, അള്ളാഹു സന്മാർഗം എളുപ്പാക്കി തരും. പക്ഷെ എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര, നരകത്തിന്റെ വഴി അള്ളാഹു എളുപ്പാക്കി കൊടുക്കും. പക്ഷേ ചില ആളുകൾ എനിക്ക് കാണേ വേണ്ട, കേൾക്കേ വേണ്ട, എന്തേ ഒന്നുമില്ല, ഞാൻ വിചാരിച്ചതും ഞാൻ കേട്ടതും അതല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഇന്ന ജഅൽനാ ഫീ അനാകിഹിം അഗ്ലാല, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഒരുപാട് ആളുകൾ മടിക്കുന്നത് സ്വന്തം കുടുംബപ്പേരോ അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ ഒക്കെ ആ പാരമ്പര്യത്തിന് എതിരായി പോകില്ല, എൻ്റെ മക്കൾ പിന്നെ ആരെ കല്യാണം കഴിക്കുക, ഞാൻ മുസ്ലിമായാൽ ജാതി മാറിപ്പോവില്ലേ, ഇങ്ങനെ പേടിച്ച് ഇസ്ലാമാവാത്ത ആളുകൾ. ഇസ്ലാമിൽ തന്നെ ഹക്കിൽ തന്നെ കിടക്കുന്ന എത്രയോ ആളുകൾക്ക് ഹക്ക് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അത് ഹക്ക് കാണണം, അറിയണം. അള്ളാഹുവിനോട് ഇസ്തിഖാമത്തിനും ഹിദായത്തിനെയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങ് ചോദിച്ചാൽ അള്ളാഹു കാണിച്ചു തരും. അതാണ് ഷിയാ വിഭാഗത്തെ സംബന്ധിച്ച് എത്രയോ എത്രയോ ആലിമീങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും ആ ഫിത്തനല്ല, അതും കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലെ അവസ്ഥ? യാ അല്ലാ, ലോകത്ത് മുഴുവനുമുള്ള പ്രശ്നങ്ങൾ, അൺറസ്റ്റ്, പൊളിറ്റിക്കൽ അൺറസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന ആ വഴിക്ക് എത്ര ആലിമീങ്ങൾ അവർക്ക് മറുപടി പറയുന്നത് കേൾക്കൂലല്ലോ. എത്ര ആലിമീങ്ങൾ